നാല് വെറൈറ്റീസ് ഞാൻ ബ്രീഡ് ചെയ്ത് ഞങ്ങൾ ഫ്രീസിമ ആയപ്പോൾ കുഞ്ഞുങ്ങളെ ഫ്രീസിമ ആയപ്പോൾ ഇതിലോട്ട് ഇറക്കി വിട്ടതാണ്. പിന്നെ ആറ് ദിവസവും ഇവർക്ക് ഞാൻ ഒരു ഫീഡും കൊടുത്തിട്ടില്ല. ആറ് സീറോ ബഡ്ജറ്റിൽ എങ്ങനെ ബെറ്റേനെ കെയർ ചെയ്യാന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഉദാഹരണം ഇത് മാത്രമായിരിക്കും. ഇത് മാത്രമേ ഉള്ളൂ, ഇതിലും വലിയ ഇതില്ല. നമ്മൾ പലതും പരീക്ഷിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു സംഭവമാണ് റോയൽ ബ്ലൂയിൽ വരുന്ന സാധനമാണ്. ഒരു രക്ഷയില്ല കേട്ടോ, അപ്പൊ അങ്ങനെ ലുക്ക് തന്നെ കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അക്വപ്രിൻസ് യൂട്യൂബ് ചാനൽ. അക്വപ്രിൻസ് യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളെ ഇസാഖ് ബായ് നമ്മളെ കൂടെ ഉണ്ട്. ഇന്ന് നമ്മൾ ഇസാഖ് ബായിൻ്റെ ഫാമിലാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ കാണാൻ പോകുന്നത്. നമുക്ക് കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും ഇസാഖ് ബായിനോട് ചോദിക്കാം. ഇസാഖ് ബായിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഈ ഒരു ഫാമത്തെ കാഴ്ചകളും അതേപോലെ ഇസാഖ് ബായിനെ അറിയാത്തവർ ചുരുക്കം ചില ആൾക്കാരേ ഉണ്ടാവുള്ളൂ. നമുക്ക് ഇസാഖ് ബായിനെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ഇസാഖ് ഭായിനോട് ചോദിക്കാം. എന്തൊക്കെയുണ്ട് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും, നമ്മൾ ഏതൊക്കെ വെറൈറ്റീസ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് ചെയ്തു പോരുന്നത്? ഇവിടെ നമ്മൾ കുറഞ്ഞ വെറൈറ്റീസ് ചെയ്യുന്നുള്ളൂ, അതായത് ഗപ്പീസ്, പിന്നെ ഏഞ്ചൽസ്, ബെറ്റാസ്. ബെറ്റാസ് ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ബെറ്റാസ് ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത്. നമ്മുടെ ഫാം ഇപ്പൊ തുടങ്ങിയിട്ട് ഇപ്പൊ ഏതാണ്ട് എത്ര ആയിട്ടുണ്ട്? ഒരു 2 ഇയർ ആവാൻ പോകുന്നു. 2 ഇയർ ആവാൻ പോകുന്നല്ലേ. മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു കേരള ബേസ് ആയിട്ടാണ് ചെയ്യുന്നത്, അതോ കേരളത്തിന്റെ പുറത്തേക്ക് കൊറിയറും കാര്യങ്ങളൊക്കെ? ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത് ഔട്ട് ഓഫ് കേരള. ഔട്ട് ഓഫ് കേരളയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് അല്ലേ? അത് മെയിൻ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. നമ്മൾ ഏത് കൊറിയറാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്? ഇവിടെ ഞാൻ ചെയ്യുന്ന കൊറിയർ ഒരു കൊറിയർ ചെയ്യുന്നുള്ളൂ, പ്രൊഫഷണൽ കൊറിയർ. പ്രൊഫഷണൽ മാത്രമേ കൊറിയർ ചെയ്യുന്നുള്ളൂ. ഓക്കെ ഓക്കെ, നമുക്ക് ആ ഫാമിലേക്ക് കയറിയിട്ട് ഇവിടുത്തെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും കാണാം. അപ്പൊ ഇസാഖ് ഭായ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് നമ്മുടെ ഈ ഒരു ഫാമത്തെ കാഴ്ചകളൊക്കെ അല്ലേ? നമുക്ക് ഓരോ കാര്യങ്ങളും ഒന്ന് പരിചയപ്പെട്ടല്ലോ നമ്മുടെ ഈ ഒരു ലോകത്തെ. ഈ ഒരു ഏരിയ മൊത്തം ബെറ്റാസിനല്ലോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്? ഈ ഏരിയ മൊത്തം ബെറ്റാസിനാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ബോട്ടിലിംഗ് ചെയ്താണ്? അതൊക്കെ ബോട്ടിലിംഗ് ചെയ്തിട്ട് ഇപ്പൊ ഒരു 15 ഡേയ്സ് ആയിട്ടുള്ളൂ ബോട്ടിലിംഗ് ചെയ്തത്. നമ്മുടെ ബെറ്റാസിൽ തന്നെ എത്ര വെറൈറ്റീസ് നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്? 5 വെറൈറ്റീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു 5 വെറൈറ്റീസ് തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും മെയിൻ ആയിട്ട് ഫോക്കസിംഗ് കാരണങ്ങളുണ്ടോ? ഫോക്കസിംഗ് കാരണങ്ങൾ അങ്ങനെ കാരണങ്ങൾ വെച്ചിട്ടൊന്നുമില്ല. ഞാൻ ആദ്യം എടുത്തത് 2 വെറൈറ്റീസ്. അത് എഴുതുന്നത് ആദ്യമായിട്ട് എടുത്തിട്ടുള്ള ആദ്യമായിട്ട് ഞാൻ എടുത്ത വെറൈറ്റീസ് പറഞ്ഞാല് ഫുൾ റെഡ് ഓയച്ചമും, പിന്നെ സ്നോ വൈറ്റ് റെഡ് ഡ്രാഗൺ പ്ലക്കാട്ട്. സ്നോ വൈറ്റ് റെഡ് ഡ്രാഗൺ പ്ലക്കാട്ട്, അത് ഏതാണ് വെറൈറ്റി നമുക്കൊന്ന് കാണാൻ കഴിയുമോ? ആ കാണാലോ. ഇതൊക്കെ ഇപ്പൊ ബോട്ടിൽ ചെയ്തിട്ട് 15 ഡേയ്സ് ആയിട്ടുള്ളൂ. അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് കൊടുത്തിട്ടുള്ള സ്നോ വൈറ്റ് റെഡ് ഡ്രാഗൺ പ്ലക്കാർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള. ഓക്കെ, ഇതിപ്പോ ബോട്ടിൽ ചെയ്തിട്ട് ഇപ്പൊ എത്ര ആയിട്ടുള്ളു? ഇതിപ്പോ ഒരു 15 ഡേയ്സ് ആയിട്ടുള്ളൂ. 15 ഡേയ്സ് ആയിട്ടുള്ളൂ അല്ലേ. നമ്മുടെ ഈ ഒരു ബോട്ടിലിങ്ങിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ബ്രീഡിംഗ് മുതലുള്ളത് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാമോ? അതിനെന്താ പറയാലോ, നമ്മളിവിടെ ബ്രീഡിംഗ് മുതൽ, അതായത് ഒരു ബെറ്റേനെ ബ്രീഡിംഗില് കണ്ടീഷനിൽ ഇട്ടത് മുതല് ബെറ്റ ബ്രീഡ് ഇറങ്ങിയ കുട്ടികളെ വരെ നമ്മൾ എങ്ങനെയാണ് ഇവിടെ കെയർ ചെയ്യാറുള്ളത്? അപ്പോ ബെറ്റാസിന്റെ ബ്രീഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രീഡിംഗ് തൊട്ട് മുമ്പായിട്ട് ഒരു 10 ദിവസം കണ്ടീഷൻ ഇടണം. കണ്ടീഷനിങ് ചെയ്യുമല്ലോ മെയിൻ ആയിട്ട്. ഓക്കെ, എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് കണ്ടീഷനിങ് യൂസ് ചെയ്യുന്നത്? കണ്ടീഷൻ യൂസ് ചെയ്യുന്നത് കൂത്താടി, പിന്നെ മൊയ്ന കൾച്ചർ, അത് ലൈവ് ഫീഡാണ് കൊടുക്കുന്നത്. ലൈവ് ഫീഡാണ് മാക്സിമം കൊടുക്കുക. അല്ലാത്ത ടൈമിൽ വേറെ ഏതെങ്കിലും ഫീഡുകൾ കൊടുക്കാറുണ്ടോ പൊതുവേ? ബെറ്റ ബയോ ഗോൾഡ് ഉണ്ട്. ബെറ്റ ബയോ ഗോൾഡ് അത് കൊടുത്താൽ നല്ല എഗ് എഗ്ഗിലോട് കൂടാ. അതായത് ഡ്രൈ ഫീഡുകളിൽ നമുക്ക് ഏറ്റവും ബെറ്റർ ബെറ്റ ബയോ ഗോൾഡ് തന്നെ. ഓക്കെ, അത് നമ്മൾ ഇവിടെ സെയിലുണ്ടോ ആ ഒരു ഫുഡ്? സെയിലില്ല, യൂസ് ചെയ്യാറുള്ളൂ അല്ലേ. ഓക്കെ, അപ്പൊ ബാക്കി കാര്യങ്ങൾ പോട്ടെ. അപ്പോ നമ്മൾ ഈ കണ്ടീഷൻ ഇടുന്ന ടൈമിൽ തന്നെ നമ്മൾ ബ്രീഡിംഗ് ചെയ്യിക്കാനുള്ള ബേസണില് അതില് ഒരു 4 ഇഞ്ച് ലെവലില് വെള്ളം നിറക്കും. ഓക്കെ, 4 ഇഞ്ച് ലെവല്, 4 ഇഞ്ച് മതി. അതായത് നമ്മളൊരു കൈപ്പത്തിന്റെ ഏതാണ്ട് എത്രത്തോളം ഉണ്ടാവും? ഈ ഒരു ലെവലില് വെള്ളം നിറച്ചാൽ മതി. ഈ ഒരു ലെവലില് വെള്ളം നിറച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് അതിനുശേഷം അതിലോട്ട് നമ്മള് ബനാന ലീഫ്, പിന്നെ ആൽമണ്ട് ലീഫ് പിന്നെ നമ്മളെ വൈക്കോല്. മൂന്ന് സാധനങ്ങളാണ് അതിലൊഴിക്കേണ്ടത്. അതിൽ ഇട്ട് വെച്ചിട്ട് നമ്മള് കൊതുകിന്റെ മറ്റേ ലാർവന്റെ നെറ്റ് ഉണ്ടല്ലോ. ഓക്കെ, ആ നെറ്റ് വെച്ച് കവർ ചെയ്തേക്കാണ്. കവർ ചെയ്തേക്കാൻ. എന്തിനാണ് മെയിൻ ആയിട്ട് ഈ ഒരു 3 ലീഫ് ഇടുന്നത്? അത് ഇവർക്ക് മറ്റേ ഇൻഫ്ലോ സൂര്യ എന്ന് പറഞ്ഞ ലൈഫ് ഫീഡ് കൾച്ചർ ആയി കിട്ടാൻ വേണ്ടി, അതായത് കുട്ടികൾ ജനിച്ചു വരുമ്പോ അവർക്ക് ഫസ്റ്റ് ഫീഡ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആർ ടി കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും അവർക്ക് ഒരു 6 ഡേയ്സ് ഒക്കെ
കഴിക്കാനുള്ള ഇൻഫ്ലോസോറിയ ഇവിടെ ഉണ്ടാവും. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് ആയിട്ട് എന്താ ചെയ്യാറുള്ളത്? നമ്മൾ അങ്ങനെ കീപ്പ് ചെയ്യുന്ന ഒരു 5 ദിവസമൊക്കെ നമ്മൾ അങ്ങനെ കീപ്പ് ചെയ്യാറ്. എന്നിട്ട് അതിനുശേഷം നമ്മള് പേസിനെ ഇറക്കി വിടുന്നത്. ഓക്കെ, അതിനുശേഷമാണ് ആ ഒരു ബേസിനിലേക്ക് പേസിനെ ഇറക്കി വിടാറുള്ളത്. അത് നമ്മള് മെയിലും ഫീമെയിലും ഒരുമിച്ചാണ് ഇറക്കി വിടലാം. മെയിലും ഫീമെയിലും ഒരുമിച്ച്, അതായത് അവർക്ക് കണ്ടിരിക്കാനുള്ള പല കാര്യങ്ങളിലും പല കണ്ടീഷനിങ് രീതികളാണ് പറയാറുള്ളത്. പലരും ചെയ്യുന്ന ക്ലാസ്സിൽ ഫീമെയിലിനെ വെച്ചിട്ട് എനിക്ക് ആ ഒരു പ്രശ്നം വന്നിട്ടില്ല. ഞാനിവിടെ രണ്ടുപേരും ഒരുമിച്ച് ഇറക്കിവിടില്ല. ഒരുമിച്ച് ഇറക്കി വിടാറാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പൊ അങ്ങനെ അറ്റാക്കിങ് വരുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാറുണ്ട്. ആ ഒരു 15 മിനിറ്റ് നമ്മള് ചെക്ക് ചെയ്യും. ഓക്കെ, 15 മിനിറ്റ്. എന്നിട്ട് പ്രശ്നം ഇല്ലെങ്കിൽ പിന്നെ പ്രശ്നമില്ലാതെ പിന്നെ നമ്മള് പിന്നെ മൈൻഡ് ചെയ്യില്ല. പിന്നെ ആ ഭാഗത്തേക്ക് പോകില്ല, ആ ബാധിക്കാൻ വേണ്ടി. പിന്നെ 24 മണിക്കൂർ ചെയ്ത്, അതായത് ഇപ്പൊ ഇന്നലെ ഞാൻ ഒരു 4 മണിക്ക് ഇട്ടെന്ന് കരുതിയാല് നാളെ 4 മണിക്ക് ഞാൻ പിന്നെ തുറന്നോക്കുള്ളൂ. ആ അത്രയും ടൈം കഴിഞ്ഞിട്ട് പിന്നെ തുറന്നോക്കാം. ഇത് മൂടി വെക്കാറുണ്ടോ ഈ ഒരു ടാങ്ക്? ജസ്റ്റ് ഒന്ന് മൂടി വെക്കും. ഓക്കെ ഓക്കെ. നമ്മളിത് കഴിഞ്ഞിട്ട് അവർ എഗ് ചെയ്യുന്നു. എഗ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കുട്ടികളെ നമ്മൾക്ക് കെയർ ചെയ്യലാണ് ഈ ഒരു ബെറ്റ ബ്രീഡിംഗിൽ ഏറ്റവും റിസ്കി ആയിട്ടുള്ള കാര്യം. ഒരു 15 ഡേയ്സ് നല്ല കെയർ ചെയ്താൽ നമുക്ക് പിന്നെ ഒന്നും പേടിക്കാനില്ല. 50 ഡേയ്സ് നല്ല രീതിയിൽ. നമ്മളിവിടെ എന്തോ ഒരു ടിപ്പ് അതിന് യൂസ് ചെയ്തിട്ടുണ്ട്, അതായത് ഈ ഒരു അടുത്തായിട്ട് അതിനുള്ള ഒരു മാർഗം, അതായത് ബെറ്റാസിന്റെ കുട്ടികളെ റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിട്ട് കണ്ടെത്തിയിട്ടുണ്ട് പറഞ്ഞു. ഓക്കെ, പുതിയൊരു മെത്തേഡ് ഇവിടെ പരീക്ഷിച്ചിട്ടുണ്ട്. റിസൾട്ട് ഓക്കെയാണ്. നമുക്ക് ആ ഒരു റിസൾട്ട് കണ്ടാലോ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മെത്തേഡ്. ഈ ഒരു ടാങ്കാണ് ആ ഒരു മെത്തേഡിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനിപ്പോ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്? അപ്പൊ നമ്മൾ ഈ ടാങ്കിൽ യൂസ് ചെയ്തിട്ടുള്ള സംഭവം വെച്ചാല് ബനാന ലീഫ് ഉണ്ട്, പിന്നെ ആൽമൺ ലീഫ്, അതുപോലെ തന്നെ നമ്മുടെ വൈക്കോൽ ഉണ്ടല്ലോ, വൈക്കോല്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഒരു സാധനമാണ് ഇത്, സീമക്കൊന്ന. സീമക്കൊന്ന, ഓക്കെ ഓക്കെ. ഈ സീമക്കൊന്ന എന്താണ് ഇതിന്റെ പർപ്പസ്? ഇതില് നല്ല പെട്ടെന്ന് ഇൻഫ്ലോസൂരിയ കൾച്ചർ ആകുന്നുണ്ട്. ഓക്കെ, സ്മെല്ല് എടുക്കുന്നുണ്ടോ ഈ ഒരു ടാങ്കിൽ? അങ്ങനെ പ്രശ്നങ്ങൾ ആ ഇപ്പൊ നമുക്ക് സ്മെല്ല് ഒന്നുമില്ല. അപ്പൊ വാട്ടർ ചേഞ്ചിങ് അങ്ങനെ വല്ലതും പ്രശ്നം? ഞാൻ ഇതിപ്പോ 2.5 മാസമായിട്ട് ഇതുവരെ വാട്ടർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിന് 2.5 മാസമായിട്ട് വാട്ടർ ചേഞ്ച് ചെയ്തിട്ടില്ല, ചേഞ്ച് ചെയ്തിട്ടില്ല. ഫിഷുകളാണെങ്കിൽ നല്ല ഇമ്മ്യൂണിറ്റി പവർ, നല്ല ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നുണ്ടല്ലേ. ഇതിലിപ്പോ ഞാൻ ഒരുപാട് പീസ് ബോട്ടിലും ചെയ്ത്, ഇപ്പൊ 2.5 മാസം കൊണ്ടൊക്കെ ബോട്ടിലിന് കിട്ടാനാണ് നമുക്ക്. ആ വലിയൊരു കാര്യം തന്നെയാണ് ഈ ഒരു ബോട്ടിൽ. ഇതിൽ നിന്ന് ബോട്ടിലിങ് ചെയ്താണോ അവിടെ ഉള്ളത്? അതെ അതെ, ഇതിന് എടുത്ത് ബോട്ടിൽ ചെയ്തിട്ടുണ്ട് അവിടെ, ആ ബോട്ടിൽ കാണുന്നത്. ഓക്കെ, ഇതിലിപ്പോ എല്ലാതരം വെറൈറ്റീസും ഈ ഒരു ടാങ്കിൽ? 4 വെറൈറ്റീസിന് ഞാൻ ബ്രീഡ് ചെയ്ത്, ഏറ്റവും ഫ്രീസിമ ആയപ്പോൾ, കുഞ്ഞുങ്ങളെ ഫ്രീസിമ ആയപ്പോൾ ഇതിലോട്ട് ഇറക്കി വിട്ടതാണ്. പിന്നെ 6 ദിവസം ഇവർക്ക് ഞാൻ ഒരു ഫീഡും കൊടുത്തിട്ടില്ല. 6 ദിവസം ഒരു ഫീഡും കൊടുത്തിട്ടില്ല. പിന്നെ 6ാമത്തെ ദിവസമാണ് ഞാൻ ഇവിടെ മോയിന ഇതിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഏതാണ്ട് ഇതിലിപ്പോ എത്ര പേരുണ്ടാവും? ഇതിൽ കറക്റ്റ് കൗണ്ട് എനിക്ക് ചോദിക്കാൻ പറ്റൂല. പീസ് കറക്റ്റ് പീസ് എനിക്ക് പറയാൻ പറ്റൂല, കാരണം ഇതിന്റെ അടിയിലൊക്കെ ഒരുപാട് പീസ് കിടക്കുന്നുണ്ട്. ഇതിന്റെ ഉള്ളിലൊക്കെ ഇവിടെ ഇളക്കിയാല് ഉള്ളിന്നൊക്കെ പൊന്തി വരുന്നത് കാണാം. ഇതിലിപ്പോ ഓട്ടോമാറ്റിക് ബ്ലഡ് വേം ഒക്കെ കൾച്ചർ ആയിട്ടുണ്ടാവും. അടിയിൽ ടാങ്കിന്റെ നല്ല ബ്ലഡ് വേം കൾച്ചർ ആകുന്നുണ്ട്. നമുക്ക് 0 ബഡ്ജറ്റിൽ എങ്ങനെ ബെറ്റേനെ കെയർ ചെയ്യാന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഉദാഹരണം ഇത് മാത്രമായിരിക്കും. ഇത് മാത്രമേ ഉള്ളൂ, ഇതിലും വലിയ ഇതില്ല. നമ്മൾ പലതും പരീക്ഷിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു സംഭവമാണ് ഇത്. കാരണം നമ്മളിപ്പോ ഈ ഒരു ബെറ്റേനൊക്കെ കാണുമ്പോ നമുക്ക് മനസ്സിലാവും വയറൊക്കെ നല്ല രീതിയിൽ ബൾജ് ചെയ്തിരിക്കും. ഇപ്പൊ ഞാൻ സത്യം പറയാലോ, ഞാൻ ഒരു 2 വീക്കായി ഫീഡ് ചെയ്തിട്ട്. ഇവർക്ക് 2 വീക്കായി ഫീഡ് ചെയ്തിട്ട്. ഇതിന്റെ ഈ ഇതൊരു ഫീമെയിൽ ആണ്. ഓ ഉണ്ടോ? ഇതിന്റെ ഒക്കെ എഗ് കണ്ടില്ലേ? അതേപോലെ എല്ലാ ഫിഷുകളാണെങ്കിലും ഫുഡൊക്കെ വയറിൽ ഫുള്ളായിട്ട് ഫില്ലായിട്ട് ഇരിക്കുകയാണ്. നമുക്ക് ഫുഡ് കുറവിന്റെ ഒരു പ്രശ്നേ നമുക്ക് വരുന്നില്ല. റോയൽ ബ്ലൂല് വരുന്ന സാധനമാണ്, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പൊ അങ്ങനെ ലുക്ക് തന്നെ കേട്ടോ. പിന്നെ ഇതില് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതായത് നമ്മൾ ഈ വെള്ളം പിടിച്ചു വെക്കുന്നുണ്ടല്ലോ, ഒരു 4 ദിവസം മുമ്പേ ഇതിൽ വെള്ളം പിടിച്ചു വെക്കാൻ പാടുള്ളൂ. 4 ദിവസം മുമ്പ്? 4. നമ്മള് ബ്രീഡിങ്ങിന് കുഞ്ഞുങ്ങൾ ഇപ്പൊ ബ്രീഡിംഗ് ഇടുന്നുണ്ടല്ലോ നമ്മള്, അപ്പൊ 4ാമത്തെ ദിവസം അവര് ഫ്രീസിമാവുള്ളൂ ബെറ്റാസിന്റെ കുഞ്ഞുങ്ങൾ. അപ്പൊ ആ ബ്രീഡിംഗ് ഇടുന്ന ദിവസം നമ്മൾ ഇത് പിടിച്ചു വെച്ചാൽ മതി. ഈ ടാങ്ക് പിടിച്ചാൽ ആവശ്യമില്ല. എന്നിട്ട് പിന്നെ നല്ല നമ്മളെ ഈ കൊതുകിന്റെ നെറ്റ് ഉപയോഗിച്ചിട്ട് നല്ല കവർ ചെയ്യണം. കൂത്താടി വരാൻ പാടില്ല, കൂത്താടി വന്നാൽ പിന്നെ ബെറ്റാസിന്റെ കുഞ്ഞുങ്ങളൊക്കെ കഴിക്കും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലേ. ആ ഒരു കാര്യം നമ്മള് നല്ല രീതിയിൽ നോക്കാൻ പറ്റിയാല് പിന്നെ സക്സസ് ആണ്. നമ്മളിവിടെ സാധാ കൊതുക് നെറ്റ് തന്നെയല്ലേ യൂസ് ചെയ്യാറുള്ളത്? അതെ, നമ്മൾ കിണറിൽ യൂസ് ചെയ്യുന്ന ആ വലനാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു ബെറ്റാസ് ഇത്രയും റൈസ് ചെയ്തെടുക്കാൻ ടാങ്ക് അടക്കം, അതായത് ടാങ്ക് ഫുഡ് ഒക്കെ കൂടി എത്ര കോസ്റ്റ് വന്നിട്ടുണ്ടാവും എസ്റ്റിമേറ്റ്? എനിക്ക് ആകെ വന്നിട്ടുള്ള ഇവിടെ 120 ആണ്. 120 പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു ടാങ്ക് അപ്പുറത്തുണ്ട്, പക്ഷെ അതിൽ സെറ്റ് ചെയ്തിട്ടില്ല. ആ കവർ, അതായത് ഈ കേജ് തൂക്കഷീറ്റ് അറിയില്ല, ഈ തൂക്കഷീറ്റിനുള്ള ക്യാഷ് എനിക്ക് ആയിട്ടുള്ള 120 രൂപയ്ക്കാണ് നമ്മൾ ഇത്രയും ബെറ്റകളെ ഇവിടെ റിക്കവർ ചെയ്തെടുത്തിട്ടുള്ളത്, അതായത് കെയറിംഗിന് മാർക്കറ്റിലേക്ക് ഇറക്കാൻ പോണത്. അതെ 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 അതെ. ഇത് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതൊക്കെ. അപ്പൊ ഇതൊക്കെ ഫുൾ റെഡ് വാച്ച്മെന്റെ മെയിൽ കയറി വരുന്നതാണ്.
ഇതൊക്കെ ഫുൾ റെഡ് വാച്ചമിന്റെ മെയിൽ കേറി വരുന്നതാണ് കേട്ടോ. നമ്മൾ ആർടിഎമ്മിയെ കൊടുത്താലേ ഫിഷുകൾ ക്വാളിറ്റി വരുന്നു എന്നുള്ളതിന് ഒരു തിരിച്ചടി തന്നെയാണ് കേട്ടോ ഈ ഒരു. തീർച്ചയായിട്ടും അതൊക്കെ വെറും മണ്ടത്തരാണ്. ഏതൊക്കെ ഗപ്പീസ് നമുക്ക് കൊടുക്കാം അങ്ങനെ ആർടിഎമ്മിയൊക്കെ. പക്ഷെ ഈ ഒരു ഫൈറ്ററിന്റെ കാര്യത്തിൽ ഇവര് നാച്ചുറൽ ആയിട്ട് വിട്ടാൽ ഇവർ നല്ല ഗ്രോത്ത് ആയിട്ടില്ലേ. അപ്പൊ ഈ ഫോക്സ് ടെയിൽ ഇതിൽ യൂസ് ചെയ്യാനുള്ള കാരണം ഇതിലിപ്പോ ഇത് ഇത് ഒരു യൂണിഫോം ഗ്രോത്ത് അല്ല എല്ലാരും. ഓക്കെ ഓക്കെ. പല ഗ്രോത്തിലുള്ളത് നമ്മളെ ഈ ഒരു ടാങ്കിലുണ്ട്. അപ്പൊ ഈ ചെറിയ സൈസിന് വലിയ സൈസിലുള്ള ആളുകൾ അറ്റാക്ക് ചെയ്യും. അപ്പൊ അറ്റാക്കിങ് കുറയ്ക്കാൻ വേണ്ടിട്ടാണ് ഇതേപോലെ ചെയ്തിട്ടുള്ള. ഇപ്പൊ കണ്ടില്ല ഇതും രണ്ടര മാസം പ്രായമുള്ള കുഞ്ഞാണ് കണ്ടയാ. അതിപ്പോ നമ്മള് ഏതൊരു ബ്രീഡിങ് ചെയ്യുമ്പോഴും അതില് ഗ്രോത്ത് ഉള്ളതും ഗ്രോത്ത് ഇല്ലാത്തതും നല്ല രീതി വരും. അതെ അതെ ശരി കറക്റ്റ് ആണ്. ഇപ്പൊ ഈ കാണുന്നുണ്ടല്ലോ ഇത് നമ്മുടെ നിമോ കാൻഡിയാണ്. നിമോ കാൻഡി ആണല്ലേ. ഓ മാൻ കിട്ടില്ല കശാള. അതിന്റെ ഉള്ളിൽ നിന്ന് തപ്പിടുക്കാനാണല്ലേ കുറച്ച് റിസ്ക്. ഇതിലിപ്പോ വാട്ടർ ചേഞ്ചിങ് നമുക്ക് എങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? കാരണം വാട്ടർ ചേഞ്ച് ചെയ്യൂല, ഇതിലായിട്ട് ചെയ്തിട്ടില്ല. രണ്ടര ഉദ്ദേശിക്കുന്നേയില്ല. ഇതിപ്പോ നമ്മള് വാട്ടർ ചേഞ്ച് ചെയ്താല് ചിലപ്പോ ഈ ഇതിലുള്ള കൾച്ചറും കാര്യങ്ങളൊക്കെ നഷ്ടമാവും. അപ്പൊ അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് വാട്ടർ ചേഞ്ചിങ് ചെയ്യാത്ത. പക്ഷെ ഇതില് ഡെഡ് ആവുന്നില്ല, ഒരു പീസ് നമുക്ക് ഡെഡായി കാണുന്നില്ല. നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണല്ലോ നമുക്ക് വാട്ടർ ചേഞ്ചിങ്. വാട്ടർ ചേഞ്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിഷിന്റെ കെയറിംഗ് ആണ്. അതേപോലെ ഇവരെ കളറും ഗ്രോത്തിനും വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഓൾറെഡി നമുക്ക് ഇത് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ഒരു ആവശ്യമില്ലല്ലോ. ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ കളറും ഗ്രോത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എനിക്ക് ബേസലായിട്ട് ചെയ്തിട്ട് ഇങ്ങനെ കളർ കയറി കിട്ടിയിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഒരു ബോട്ടിലിങ്ങിൽ ചെയ്തതിലുള്ള ബെറ്റകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഏതൊക്കെ വെറൈറ്റീസ് ആണ് ഉള്ളതെന്ന് കാണാം. അതേപോലെ ഇതൊക്കെ ഇപ്പൊ സെയിലിന് റെഡി ആയിട്ടുള്ളതല്ലേ. ഇത് സെയിലിന് ഒരു 15 days കൂടി ആവും. 15 days കൂടി കഴിയല്ലേ. ഇത് ഇപ്പൊ ഈ ഫുൾ റെഡ് കാണുന്ന ഫുൾ റെഡ് ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ, ഇതൊക്കെ ഈ സൈസില് ശരിക്കും സെയില് ചെയ്യാം. സെയില് ചെയ്യാല്ലേ. പക്ഷെ ഞാൻ എന്താ കൊണ്ടുപോകുന്നവർക്കൊരു 10 days ബ്രീഡിങ് ചെയ്യിക്കാന്നുള്ള ഒരു രീതിയിൽ കണ്ടീഷനിങ് കഴിഞ്ഞിട്ടുള്ള ഒരു രീതിയിൽ കൊടുക്കാന്ന് കരുതിയിട്ടാണ്. കാരണം ഞമ്മക്ക് ഞാനൊക്കെ ഇത് ആദ്യം എടുത്തപ്പോ എനിക്ക് ചെറിയ സൈസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ നമ്മളിത് ബ്രീഡ് ചെയ്യിക്കാൻ കൊടുത്തിട്ട് നമ്മള് ഒരുപാട് കാത്തുനിന്നിട്ടുണ്ട്. അപ്പൊ അത് വേണ്ട വെച്ചിട്ടുണ്ട് കുറച്ചും കൂടി ഉണ്ടായിട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. അതിന് അവർക്കൊരു 5-8 days കണ്ടീഷൻ ചെയ്താല് ബ്രീഡിങ് ഉണ്ട. മെയിനായിട്ട് ഗ്ലാസ് അക്വേറിയത്തിൽ ചെയ്യുന്ന വെറൈറ്റികളാണല്ലോ ഇതൊക്കെ. ഇതിപ്പോ ഏഞ്ചൽ കുട്ടികളായിട്ട് നിക്കണോ? ഏഞ്ചൽ കുട്ടികളായിട്ട് നിക്കണം, പക്ഷെ അടുത്തേക്ക് അടുക്കാൻ പറ്റുന്നില്ല. അടുത്തേക്ക് അടുക്കാൻ പറ്റുന്നില്ലല്ലേ. വാവ്, നല്ല കെയറിങ് നല്ല കെയറിങ് ചെയ്യണ്ടല്ലോ ഒരാള്. ഓ, എടുത്തേക്ക് ചെല്ലുമ്പോ തന്നെ അറ്റാക്ക് ചെയ്യണ്ടല്ലോ ഇവര്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗപ്പീസ് ഒക്കെ ഇവരെ കണ്ടുപിടിക്കണല്ലേ. ഇവരെ കണ്ടു പഠിക്കണ എങ്ങനെ കുട്ടികളെ കെയർ ചെയ്യണം എന്നുള്ളത്. നമ്മള് ക്യാമറ ആയിട്ട് ചെല്ലുമ്പോഴേക്കും അവരിങ്ങോട്ട് എടുത്തേക്ക് വരികയാണ്. അടിപൊളി അടിപൊളി, നല്ല പേരാണല്ലോ. ഇപ്പൊ അല്ല, അത് അവരാ ഒരു സ്വഭാവത്തിലും കാണിക്കുന്നുണ്ട് ആ പേരിന്റെ ഗുണം കേട്ടോ. കാരണം കൂടുതല് കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട്, കുട്ടികൾ അത്രയും കെയർ ചെയ്യുന്നുണ്ട്. കാരണം അതുകൊണ്ടാണല്ലോ നമ്മൾ എടുത്തേക്ക് ചെല്ലുമ്പോ തന്നെ ഇവര് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ഏതാ വെറൈറ്റി? ഇത് പർപ്പിൾ ബെറി ഡംബോ. പർപ്പിൾ ബെറി ഡംബോ പുതിയ സ്ട്രെയിൻ ആണല്ലേ ഇത്. ഇത് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പൊ ഏതാണ്ട് എത്ര റേറ്റ് വരുന്നുണ്ട്? ഇത്
ഒരു 2K 3K റേഞ്ചാണോ ഏതാണ്ട് വരുന്നത്? 2K 3K ആ റേഞ്ചിൽ വരുന്നുണ്ടല്ലോ. ഇത് നമ്മളിവിടെ സെയിലിനുണ്ടോ? ഇല്ലല്ല, ഇതിപ്പോ ഞാൻ ഇറക്കിയിട്ടുള്ളത്. ഇറക്കിയിട്ടുള്ളല്ലേ. ഇത് മെയില് പോലെ തന്നെ ഫീമെയിലിനും ഇയർ വരുന്നുണ്ടല്ലേ? അതെ, മെയിലിനും ഫീമെയിലിനും ഇയർ വരുന്നുണ്ട്. പക്ഷേ മെയിലിന് ഡംബോ ഇയറാ വരുന്നത്. ഓക്കെ. പിന്നെ ഇത് വരുന്നത് പർപ്പിൾ ഡംബോ ആണ്. മൊത്തം ഇതെല്ലാത്തിനും ഒരേ കളറാണ് വരുന്നത്. ഈ പർപ്പിൾ കളർ ആണ് വരുന്നുള്ളത്. അതിൽ റെഡ് ഒന്നും വരുന്നില്ല. ഫുൾ സ്റ്റേബിൾ ആണല്ലേ? സ്റ്റേബിൾ ആണ്. നമ്മുടെ ബ്രീഡർ പറഞ്ഞത് അങ്ങനെയാണ്. നമ്മള് നേരിട്ട് കണ്ടിട്ടാണ് ഈ സാധനം എടുത്തിട്ടുള്ളത്. ഇറങ്ങിയതൊക്കെ ഫുള്ള് പർപ്പിൾ തന്നെ ഇറങ്ങിയിട്ടുള്ളു. പർപ്പിൾ തന്നെ ഇറങ്ങിയിട്ടുള്ളു. സാധാരണ ഈ ബ്ലൂ ഷെയ്ഡ് വരുന്നതൊക്കെ റെഡ് ഇറങ്ങാറുണ്ട്. പക്ഷേ ഇതില് പക്ക സ്റ്റേബിൾ ആണ്. ഫുള്ള് ബ്ലൂ ഈ പർപ്പിൾ കളർ തന്നെ വരുന്നുള്ളൂ. ഓക്കെ. ഇതിപ്പോ ഏതാ വെറൈറ്റി? ഇത് നമ്മുടെ ഡ്രാഗൺ ഡംബോയർ. ഡ്രാഗന്റെ ഡംബോയർ. ഇത് പുതിയ ലൈനേജ് അല്ലേ? ആ, പുതിയ ലൈനേജ് ആണ്. മാർക്കറ്റിൽ ഇപ്പൊ ഏതാണ്ട് ഇപ്പൊ ഒരു റേഞ്ച് എത്ര വരും? ഏതാണ്ട് ഒരു എസ്റ്റിമേറ്റ് പറഞ്ഞാൽ മതി. ഇത് ഒരു 1000 അടുത്ത് വരുന്നുണ്ട്. 1000 അടുത്ത് വരുന്നുണ്ടല്ലേ. ഇത് നമുക്ക് ഇവിടെ സെയിലിന് റെഡി ആണോ? കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. രണ്ട് ബാച്ച് കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, രണ്ട് ബാച്ച് ഇറങ്ങിയിട്ടുണ്ടല്ലേ. ഈ വെറൈറ്റി ഫുൾ റെഡിന്റെ ഡംബോയർ ആണ്. ഫുൾ റെഡിന്റെ ഡംബോയർ ആണല്ലേ ഇത്? ഓക്കെ. ഇതിപ്പോ നമ്മള് പുതുതായിട്ട് എടുത്തതാണ് സ്ട്രെയിൻ. പുതിയ എടുത്ത സ്ട്രെയിൻ ആണല്ലേ ഇത്? എടുത്ത സ്ട്രെയിൻ ആണ്. ഇത് കൊണ്ടുവന്നിട്ട് ഒരു 1 week ആയിട്ടുള്ളൂ. കൊണ്ടുവന്നിട്ട് 1 week. അപ്പൊ അത് സെയിലിന് ഇപ്പൊ റെഡി ആയിട്ടില്ല? ഇല്ലല്ലേ, കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടില്ല. പിന്നെ ഇതിന്റെ സ്റ്റെബിലിറ്റി ആ ബ്രീഡർ നമ്മോട് പറഞ്ഞിട്ടുള്ളത് 90% പറഞ്ഞിട്ടുണ്ടല്ലേ. റെഡിലൊരു ബ്ലൂ കോമ്പിനേഷൻ നല്ല അടിപൊളിയാണല്ലേ. ഈ ഫുൾ റെഡ് നമ്മളെ ഈ ബ്ലൂ ഇയർ വരുമ്പോളേ നല്ല ഭംഗിയാണ്. നല്ലൊരു കോമ്പിനേഷൻ അടിപൊളിയാണ്. ഇത് ബ്ലൂയിഷ് ബ്ലാക്ക് ഡംബോ ഇയർ ആണ്. ബ്ലൂയിഷ് ബ്ലാക്ക് ഡംബോ ഇയർ ആണല്ലേ. പേര് കുറച്ച് ലെങ്ത് ആണല്ലേ. പേര് കുറച്ച് ലെങ്ത് ആണ്. അതിനുള്ള ഭംഗിയുണ്ട്. ഭംഗിയുണ്ടല്ലേ. ഇതിന് ഡംബോ ഇയർ എത്ര പെർസെന്റേജ് സ്റ്റേബിളാ? ഇത് ഇത് ഏകദേശം ഒക്കെ ഒരു 80-85 പറയുന്നുണ്ട് ബ്രീഡർ. 80-85 പറയുന്നുണ്ടല്ലേ. അതെ. ഇതിപ്പോ ആയിട്ടില്ല എടുത്തത്. നമ്മളിപ്പോ പുതുതായിട്ട് എടുത്തതാണ്. പുതിയതായിട്ട് എടുത്തിട്ടുള്ളല്ലേ. നമ്മളിവിടെ ഡംബോയർ വെറൈറ്റീസ് ഫോക്കസ് ചെയ്യാണ്. ഒരു ഭാവിയിലേക്ക് ഡംബോയർ ഫാം എന്നുള്ള രീതിയിലേക്ക് വരുത്താനുള്ള പ്ലാനിങ് ആണ്. ഇപ്പൊ ഒരു 8 variety ഡംബോയർ നമ്മടുത്ത് അവൈലബിൾ ആയിട്ട്. 8 variety ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ടല്ലേ. ഇത് ബ്ലൂ പാണ്ട ഡംബോയർ ആണ്. ബ്ലൂ പാണ്ടന്റെ ഡംബോയർ ആണല്ലേ പിന്നെ. ഇത് സ്പെയർ ടൈല്. ആ, സ്പെയർ ടൈല്. അതേപോലെ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇതിന്റെ പ്രത്യേകത പറഞ്ഞാല് ഒന്ന് ഡംബോയർ ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ സ്പെയർ ടൈൽ ആണ്. ഡോർസൽ ഉണ്ടോ? ഫീമെയിലിനും മെയിലിനും ഒരുപോലെ ഡോർസൽ വരുന്നുണ്ട്. ഫീമെയിലിന്റെ ഡോർസൽ ആണ്. ഫീമെയിൽ നല്ല ഹെവി ഡോർസൽ തന്നെയുണ്ടല്ലേ. ഹെവി ഡോർസൽ ആണ് വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. മെയിലിന്റെ ഡോർസൽ ആണ്ടല്ലേ. അടിപൊളി, ഒരു നല്ല ഡോസൽ വരുന്നുണ്ടല്ലേ. ടൈല് ചെറുതായിട്ട് തലപ്പത്തേക്ക് കൂർത്ത രീതിയിലാണല്ലോ പിന്നെ. സ്പെയർ ടൈൽ എന്ന് വരുന്നല്ലേ. ഓക്കെ. ഇതിപ്പോ രണ്ട് ബ്രീഡ് കഴിഞ്ഞ് മൂന്നാമത്തെ ബ്രീഡിംഗ് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. മൂന്നാമത്തെ ബ്രീഡിംഗ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇതിപ്പോ ഏതാ വെറൈറ്റി? ഇത് ഗ്രീൻ ഡയമണ്ട് ഡംബോയർ ആണ്. ഗ്രീൻ ഡയമണ്ട് ഡംബോയർ ആണല്ലേ. ഇതിപ്പോ ഇയർ പെർസെന്റേജ് ഒക്കെ എത്ര ഉണ്ട്? ഇയർ ഇപ്പൊ എനിക്ക് ഇവിടെ F1 ഇറങ്ങിയില്ല. എല്ലാത്തിനും ഇയർ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാത്തിനും ഇയർ ഇറങ്ങിയിട്ടുണ്ടല്ലേ. അതേപോലെ എല്ലാം ഗ്രീൻ ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഗ്രീൻ ആണും കിട്ടിയിട്ടുള്ളല്ലേ. അത് ഈ ഒരു വെറൈറ്റിന്റെ പ്രത്യേകത തന്നെയല്ലേ. അതെ. ഇത് ഇവിടെ ആരും സ്റ്റേബിൾ നമ്മളെ കേരളത്തിൽ തന്നെ സ്റ്റേബിൾ ആക്കി എടുത്താന്നൊക്കെ തോന്നുന്നുണ്ട്. എന്താ കറക്റ്റ് എനിക്ക് അറിയില്ല. കറക്റ്റ് അറിയില്ലല്ലേ. നമ്മളിപ്പോ ഇവിടെ പുതിയ കുറേ വെറൈറ്റീസ് നമ്മൾ കണ്ടു. അത് ഡംബോയറിന്റെ നല്ല കുറേ വെറൈറ്റീസ് കണ്ടു. നമ്മളിതൊക്കെ പ്രധാനമായിട്ട് എവിടുന്നാണ് എടുത്തത്? ഞാനിവിടെ ഫിഷ് എടുക്കുന്നതൊക്കെ സംഗീതിന്റെ അടുത്തുണ്ട്. മഞ്ചേരിയുള്ള സംഗീത ഭായിന്റെ അടുത്താണ് ഈ ഫിഷുകളൊക്കെ എടുത്തിട്ടുള്ളത്. ഫിഷുകളൊക്കെ ഞാൻ എടുക്കുന്ന അവന്റെ അടുത്ത്. അവര് ഇമ്പോർട്ട് ചെയ്തിട്ട് ഫിഷുകളെ സെയിൽ ചെയ്യുന്ന വ്യക്തിയാണോ അതോ പുതിയ ഡെവലപ്പർ ആണോ? എങ്ങനെയാണ് അവര്? അവര് ഡെവലപ്പ് ചെയ്യുന്നില്ല. അവര് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ട് അതിനുള്ള ഫിഷുകളാണ് ബാക്കിയുള്ള സെയിൽ. അതായത് F1 ഇറങ്ങിയിട്ട് അതിന്റെ കുട്ടികളെ സെയിൽ ചെയ്യല്ലേ. സെയിൽ ചെയ്യണം. അപ്പൊ ഞാൻ ഈ പർപ്പിൾ ഡംബോ ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ. അതൊക്കെ F1 ആണ്. F1 ആണല്ലേ. ഓക്കെ ഓക്കെ. ഓന് പിന്നെ F1 എടുത്തും ചെയ്യുന്നുണ്ട്. പിന്നെ ഇമ്പോർട്ടേഴ്സിന്റെ അടുത്ത് ഇമ്പോർട്ടർ വേറെ എടുത്തിട്ട് അതിന്റെ F1 സെയിൽ ചെയ്യുന്നവന്. അതിന്റെ F1 ആരും സെയിൽ ചെയ്യണ്ടല്ലേ. അവന്റെ ഫിഷുകളൊക്കെ നല്ല ക്വാളിറ്റി ആണ്. നല്ല ക്വാളിറ്റി ആണല്ലോ. പിന്നെ ഈ കാണുന്ന സാധനമൊക്കെ അവന്റെതാണ്. ഫ്രിഡ്ജ് ബോക്സിലും കുറച്ച് ഐറ്റംസ് ചെയ്യുന്നുണ്ടല്ലേ. എന്തൊക്കെയാണ് ഇവിടെ ഫ്രിഡ്ജ് ബോക്സിൽ മെയിൻ ആയിട്ട് ചെയ്യുന്നത്? ഫ്രിഡ്ജ് ബോക്സിൽ ചെയ്യുന്നത് ഏഞ്ചലിന്റെ കുഞ്ഞുങ്ങളെ റൈസ് ചെയ്തെടുക്കുന്നുണ്ട്. ഏഞ്ചലിന്റെ കുഞ്ഞുങ്ങളെ റൈസ് ചെയ്തെടുക്കുന്നുണ്ട്. ഏഞ്ചലിന്റെ കുഞ്ഞുങ്ങളാണ്. ഇതിപ്പോ എത്ര മാസം പ്രായമുള്ള കുട്ടികളാണ്? ഇതിപ്പോ ഒരു 1.5 മാസമായിട്ടുണ്ടാവും. 1.5 മാസമായിട്ടുണ്ടാവില്ലേ. ഇവർക്ക് ഈ ഒരു സ്റ്റേജിലൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ എന്താ ഫീഡ് കൊടുക്കുന്നത്? ഇപ്പൊ ഞാൻ പ്രിൻസിപ്പിനൊക്കെ കൊടുക്കുന്നുണ്ട്. പ്രിൻസിപ്പിനൊക്കെ കൊടുക്കുന്നുണ്ടല്ലേ. നമുക്ക് ഇതിന് കൊടുക്കുക മോയിന. മോയിന കൊടുത്തിരുന്നു. ആർടിമിയെ കൊടുക്കുന്നുണ്ടോ ഇവിടെ? ആർടിമിയെ കൊടുത്തിരുന്നു. നമ്മള് ഫ്രീസിമായ ഡയമണ്ട് അല്ല.
ആ ടൈമിൽ കുറച്ച് ദിവസം ഇവിടെ നമ്മുടെ ടാങ്കിൽ എയറേഷൻ കാര്യങ്ങൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, നമ്മൾ ഗ്ലാസ് ടാങ്കിൽ മാത്രം എയറേഷൻ കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ ഈ ഒരു ടാങ്കിലൊന്നും ഇല്ലല്ലേ? ഇവർക്ക് അങ്ങനെ എയറേഷൻ വേണം എന്നുള്ള അങ്ങനെ നിർബന്ധ കാര്യങ്ങളൊന്നും എന്റെ ഒരു എക്സ്പീരിയൻസ് അതിന്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല. ഇവിടെ എഗ് വിരിയിക്കുമ്പോ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് എയറേഷൻ വേണം. ഓക്കെ, അതല്ലെങ്കിൽ പിന്നെ യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ല, നമുക്ക് നോർമൽ ആയിട്ട് തന്നെ വിരിഞ്ഞ് കിട്ടും. ഓക്കെ, ഈ ഒരു ടാങ്കിൽ ഇപ്പൊ ഉള്ളത് ഇത് നമ്മുടെ പ്ലാറ്റിനം റെഡ് ഡം ബോയറിന്റെ ഇതിലുള്ളൊക്കെ കുഞ്ഞുങ്ങളാണല്ലേ? ഓക്കെ, ഒരു ബ്രീഡിംഗ് ബേസിലേക്ക് ഇട്ടതാണ്. ഇതിപ്പോ ബ്രീഡിംഗ് കഴിഞ്ഞതാവൂല്ലേ? ഇപ്പൊ ബ്രീഡിംഗ് കഴിഞ്ഞതാണ്. ഓക്കെ, ഇതിപ്പോ സെയിൽ ഉണ്ടോ നമ്മളിവിടെ? ഇല്ല, സെയിലുണ്ട്, റെഡി ആയി വന്നിട്ട് വേണല്ലേ. ഇത് നമ്മുടെ ഏഞ്ചലിന്റെ പേരാക്കാൻ ഇട്ടാണ്. ഏഞ്ചലിനെ പേരാക്കാൻ വേണ്ടിട്ടാണല്ലേ? ഇതിപ്പോ ഏതാ വെറൈറ്റി? ഇത് മാർബിൾ കോയി വൈൽഡ് ടെയിൽ ആണ്. മാർബിൾ കോയിന്റെ വൈൽഡ് ടെയിൽ ആണല്ലേ വരുന്നത്? പിന്നെ ഇതില് ഇത് വരുന്നുണ്ട്, നമ്മുടെ ബ്ലൂ ഏഞ്ചൽ ഉണ്ട്. ബ്ലൂ ഏഞ്ചൽ ഉണ്ടല്ലേ, അപ്പൊ ഇത് ബ്ലൂ ഏഞ്ചൽ ആണല്ലേ ഈ ഒരു പൊക്കിങ് വരുന്നത്? ബ്ലൂ ഏഞ്ചൽ ഇല്ല, കഷികളൊക്കെ അടിയില്ല. അതിൽ പിന്നെ ഒരു പോളാർ ബ്ലൂവിന്റെ മെയിലുണ്ട്. മെയില് കിടക്കുന്നുണ്ടല്ലേ, അങ്ങനെ അറ്റാക്കിംഗ് ഒന്നും ചെയ്യണില്ലല്ലേ? ഇല്ലല്ലോ. ബെറ്റാസിന്റെ പ്രൈസിനെ ഗ്രോത്ത് ആക്കി എടുക്കുന്ന ടാങ്കാണ് ഇതൊക്കെ. ബെറ്റാസിന്റെ പ്രൈസിനെ ഗ്രോത്ത് ആക്കി എടുക്കാൻ ഉപയോഗിക്കുന്നതാണല്ലേ. ഇതിപ്പോ ഏതാ വെറൈറ്റി ഇതിലുള്ളത്? വൈറ്റ് ഓഎച്ച്എമ്മിന്റെ ബോട്ടിൽ ചെയ്തതിന്റെ ബാക്കിയുള്ള സൈസുകളാണ്. വൈറ്റ് ഓഎച്ച്എമ്മിന്റെ ബോട്ടിലിങ്ങിന്റെ ബാക്കിയുള്ളതാണല്ലേ. ഇതിപ്പോ എത്ര മാസം പ്രായമായിട്ടുള്ളതാണ്? ഇതൊക്കെ രണ്ടു മാസം ആവുന്നുള്ളൂ. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ടാങ്ക് നിങ്ങൾ എടുത്തതാണ്? അല്ലല്ലോ, അതല്ല. ഇതിപ്പോ ഈ ഒരു ടാങ്കിൽ ഗ്രോത്ത്, ഗ്രോത്തും അതിന്റെ ഗ്രോത്തും ഇതും അതും രണ്ടു മാസമാണ്. പക്ഷെ ഗ്രോത്തിന് നല്ല ഡിഫറൻസ് വരുന്നുണ്ടല്ലേ. ഇതൊക്കെ എത്രയേ ഉള്ളൂ? ഓ, ഒന്നര ഡ്രാഗന്റെ. ഡ്രാഗന്റെ ആണല്ലേ. രണ്ടു മാസമാണ് ഇപ്പൊ നമ്മള് സാധാ ചെയ്യുന്ന മെത്തേഡ് വെച്ച് ചെയ്തിട്ടുള്ള ഗ്രോത്ത് വരുന്നത്. അതെ, വളരെ ചെറിയൊരു സൈസ് തന്നെ ആയിട്ടുള്ളല്ലേ. നമുക്ക് വലിയൊരു റിസൾട്ട് എന്ന് പറയാൻ വയ്യ. വയ്യ വയ്യ, അത് പിന്നെ നമ്മളിത് ഇങ്ങനത്തെ ടാങ്ക് ആകുമ്പോൾ എന്താ പറയുക, വെള്ളം വാട്ടർ ചേഞ്ച് നല്ല ചെയ്യേണ്ടി വരും. നല്ല ചെയ്യണം. ക്രിസ്റ്റൽ കളറിലാണ് ഇപ്പൊ ഈ വെള്ളമൊക്കെ കിടക്കുന്നത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, മറ്റേതിനേക്കാളും ഗ്രോയിങ് ഇതിൽ കുറവാണ്. നോർമൽ നോക്കുമ്പോ ഇവർക്ക് സ്പേസ് ഉണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ഗ്രോത്ത് ആയി കിട്ടും. സ്പേസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഗ്രോത്ത് ആയി കിട്ടും അല്ലേ. ഇതിപ്പോ ഏതാ വെറൈറ്റി ഇതിലുള്ളത്? ഇത് ചില്ലി ഡ്രാഗന്റെ ഓൾഡ് ലൈൻ ആണ്. ചില്ലി ഡ്രാഗന്റെ ഓൾഡ് ലൈൻ ആണല്ലേ, ഏറ്റവും ആദ്യം ഇറങ്ങിയിട്ടുള്ള ആ ഒരു സ്ട്രെയിൻ ആണ്. സ്ട്രെയിൻ ആണല്ലേ. ഇതിപ്പോ നമ്മളിവിടെ സെയിൽ ചെയ്യുന്നുണ്ടോ? എന്താ അവസ്ഥ? ഇല്ല, ഇത് സെയിൽ ചെയ്യുന്നില്ല. സെയിൽ ചെയ്യുന്നില്ല. ക്വാളിറ്റി ഇല്ലാതെ നമ്മൾ ഇവിടുന്ന് വിടൂല. വിടുന്നില്ല. ക്വാളിറ്റി ഉള്ളത് മാത്രമാണ് നമ്മൾ ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകണല്ലേ. അതെ അതെ, ക്യാഷ് വാങ്ങിയിട്ട് നമ്മള് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ക്യാഷ് വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ക്വാളിറ്റി ഉള്ളതേ കൊടുക്കണോ? കൊടുക്കുള്ളൂ. ഇപ്പൊ നമുക്കിപ്പോ ഒരു ഫീല് നമുക്ക് തോന്നാണ് ഇപ്പൊ ഇത് ക്വാളിറ്റി ഇല്ല, കൊടുക്കാൻ പറ്റൂല തോന്നിയാല് ഇതിപ്പോ നമ്മളിപ്പോ ഇവിടെ അടുത്തൊരാള് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ഈ ഒരു ഫാമത്തെ കാഴ്ചകളൊക്കെ ഏറെക്കുറെ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മളിപ്പോ ഏതാണ്ട് നല്ല വൈകിട്ടുണ്ട് കേട്ടോ, ഏതാണ്ട് ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ വീഡിയോസ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോ. അപ്പൊ നമ്മള് വീഡിയോ വൈൻഡിങ് അപ്പ് ചെയ്യണേ. അതിനു മുമ്പ് നമ്മുടെ ഇസാഖ് ഭായിന്റെ യൂട്യൂബ് ചാനൽ ഉണ്ട്, ബി2 അക്വഫാം എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര്. എല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളതും അല്ലാതെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഈ ഒരു ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് അറിയിക്കാനും മാക്സിമം ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലി അംഗമാവുക. നമ്മുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ യൂട്യൂബ് ചാനൽ പോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കും കൂടി ഫോളോ അപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഇസാഖ് ഭായിൻ്റെയും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം ഐഡിയൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് എല്ലാവരും അതും കൂടി ഫോളോ അപ്പ് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇസാഖ് ഭായി തന്നെ പറയും. എന്തെങ്കിലും രണ്ട് വാക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനും രഞ്ജിത്തും ഒരുപാട് കാലമായിട്ടുള്ള നല്ലൊരു കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങൾ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ രഞ്ജിത്ത് ഫ്രീ ആയിട്ട് ഇപ്പോൾ നമ്മളെ ഫാമിലിയിട്ട് വന്നത്. ഇപ്പോൾ നമ്മളെ ഫാമിലി ഒന്നും ഇവിടെ വീഡിയോ ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രഞ്ജിത്തിനെ കുറിച്ച് പറയാൻ തന്നെ നല്ലൊരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട് നമ്മളെ രഞ്ജിത്ത്. പിന്നെ അതുപോലെ രഞ്ജിത്തിൻ്റെ ആ ഗ്രൂപ്പ് വഴി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അതായത് നമ്മുടെ അക്വാപ്രിൻസ് കൂട്ടായ്മ ഉള്ള ഗ്രൂപ്പൊക്കെ ഉണ്ട്, ആ വാട്സപ്പ് ഗ്രൂപ്പ് വഴി നമുക്ക് കുറേ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. കാരണം ഞാനൊരു തുടക്കക്കാരനായിരുന്നു, അപ്പോൾ എനിക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ നമ്മളോട് രഞ്ജിത്തിനോടായി നമ്മൾ എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്, ഫാമിംഗ് മേഖല എന്ത് ഡൗട്ട്, അതുപോലെ യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് വന്നാൽ നമ്മൾ രഞ്ജിത്തിനോട് നമ്മൾ ചോദിക്കാറില്ല. നമ്മൾ രഞ്ജിത്ത് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ഇപ്പോൾ വന്ന് ഇവിടെ വീഡിയോ എടുക്കാനുള്ള ആ നല്ല മനസ്സ് കാണിച്ചതിനും രഞ്ജിത്തിന് ഒരുപാട് താങ്ക്സ് നമ്മൾ പറയുകയാണ്. അതുപോലെ തന്നെ
നമ്മുടെ രഞ്ജിത്തിന്റെ ചാനൽ ഞങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ഷെയർ കമന്റ് ഒക്കെ ചെയ്ത് പരമാവധി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മള് മറ്റേ ഫാം വിസിറ്റ് വീഡിയോ ഒക്കെയാണ് ചെയ്യുന്നത്, ഒരു ചെറിയൊരു ചാനലാണ്. അപ്പൊ അത് ചെറുതെന്നല്ല കേട്ടോ, വെറുതെ പറയണ അതൊക്കെ വെറുതെ പറയാണ്, ചെറിയ ചാനലൊന്നല്ല, അങ്ങനെ ആരും കാണണ്ട. നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു ചാനൽ തന്നെയാണ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് അറിയിക്കുക, കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ഒരു മേഖലയിൽ ഞങ്ങളെ പോലെയുള്ള യൂട്യൂബേഴ്സ് ആയാലും ഫാമേഴ്സിനും ഒക്കെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ടുകൾ നല്ല രീതിയിൽ തന്നെ വേണം, എന്നാലാണ് നമുക്ക് ഓരോ വീഡിയോസ് ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് ഓരോ ഫാമിലെ അപ്ഡേഷനുകളൊക്കെ വരുത്താനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നിങ്ങളെല്ലാവരും സപ്പോർട്ടുകൾ ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ തന്നെ നമ്മളിവിടെ വീഡിയോ വൈൻഡിങ് അപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു നല്ലൊരു വീഡിയോയി കാണുന്നതരും. സീ യു, ബൈ ലേറ്റർ. അപ്പൊ ഇസഖ് ഭായി, നമുക്കുള്ളത് ആ ബെറ്റാസിനൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കാണ് കേട്ടോ. ഒരുവിധം ബെറ്റാസ് ഒക്കെ ഞാൻ ഇവിടെ നിന്ന് ഊറ്റിക്കൊണ്ടുപോകും. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ വിളിക്കുകയാണെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് പോകും. ലാസ്റ്റ് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എന്താ പറയാറിയോ, വീഡിയോ ഓൺ തന്നെ ചെയ്യും, ഓൺ തന്നെ സാധനം എടുത്തുകൊണ്ട് പോകും. പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ എന്താണെന്നുള്ള ചോദ്യം വരും. ഹെവി പാക്കിങ്ങിലാണ് നമ്മളെ ഫുൾ റെഡിൻ്റെ പ്രോ സ്റ്റൈൽ, അതാണ് ഇപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതേപോലെ കുറച്ച് ഐറ്റംസും കൂടിയൊക്കെ എടുക്കുന്നുണ്ട്, സജീവ പാക്കിങ്ങിലാണ്. കുറച്ച് കൂടുതൽ ഐറ്റംസ് എടുക്കുന്നുണ്ട്, അതായത് ആ ഗ്രീൻ ഡയമണ്ടിൻ്റെ ഡംബൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുക്കുന്നുണ്ട്. ആരും തെറ്റിദ്ധരിക്കേണ്ട, ഇത് തൽക്കാലം എൻ്റെ വീട്ടിലേക്ക് എത്തുന്ന വരെയുള്ള പാക്കിങ് മാത്രമാണ് നമ്മുടെ ഇസാഖ് ഭായി ചെയ്തിരിക്കുന്നത്, അല്ലാതെ ഇത് ഹെവി പാക്കിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇതാ ഒരു പാക്ക് സിമ്പിളായിട്ട് പാക്ക് ചെയ്ത് വെച്ചോ കേട്ടോ. നമുക്കിന്ന് റോയൽ ബ്ലൂ ഒന്ന് കാണാം കേട്ടോ, ആ ഒരു വെറൈറ്റീസും കൂടി കാണാണ്ട് അത് കഴിഞ്ഞതിൻ്റെ ശേഷം ബാക്കി പാക്ക് ചെയ്യാം. ഇതാണല്ലേ ബ്രൂ സ്റ്റോക്കിൻ്റെ പരിപാടി, 5 ലിറ്ററിന്റെ ക്യാൻ ആണല്ലേ അപ്പൊ ഇത് വരുന്നത്. ഓക്കെ, ഇതില് ആൽമണ്ട് ലീഫ് മാത്രമല്ലേ ഇട്ടിട്ടുള്ളൂ ഈ ഒരു ക്യാനില്? മൊയിൻ ഉണ്ടാവില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, കാണുന്നുണ്ട്. പക്ഷെ കുറച്ച് നമ്മള് ഇരുട്ടായോണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇതിപ്പോ ഏതാ വെറൈറ്റി? സ്റ്റീൽ ബ്ലൂ ആണല്ലേ. ഓ, വട്ട് ആർ ലുക്ക് കേട്ടോ. സ്റ്റേബിൾ ആണത്? റോയൽ ബ്ലൂവിൽ ഇറങ്ങുന്ന കളറാണല്ലേ. അപ്പൊ 2% സ്റ്റേബിലിറ്റി ഒന്നും പറയണ്ട നമുക്ക്. റോയൽ ബ്ലൂ ഇറങ്ങല്ലേ, റോയൽ ബ്ലൂ ഇറങ്ങല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ ഒരു കാര്യമുണ്ട്, ഒരു ബ്രീഡിന് വാങ്ങിയ 2 ബ്രീഡ് നമുക്ക് കിട്ടും. അതൊരു കാര്യത്തിൽ നോക്കിയാ വെച്ചാ റോയൽ ബ്ലൂ ആണല്ലേ ഭംഗി. ഓക്കെ, അപ്പൊ എന്നാ നമുക്ക് ബാക്കി പാക്കിങ്ങിലേക്ക് കടന്നാലോ. എന്നാ ബാക്കി പാക്കിങ് ചെയ്യാട്ടോ. ഇത് വൈറ്റ് ഡംബോ പ്ലക്കാർട്ട് ആണ്. വൈറ്റ് ഡംബോ പ്ലക്കാർട്ട്, ഇത് നമ്മളാ മറ്റേ ടാങ്കിൽ കടന്നിരുന്നാണല്ലേ. ഇതിപ്പോ നമ്മളാ പോണ്ടിന്ന് പിടിച്ചാണ്. ഓക്കെ, പോണ്ടിന്ന് പിടിച്ച ഐറ്റംസ് ആണ് കേട്ടോ. അപ്പൊ ഒരു രക്ഷയില്ല, അടിപൊളി ലുക്ക്, ക്വാളിറ്റി അടിപൊളി ക്വാളിറ്റി ഒന്നും പറയാല്ലേ. അതാണ് ആ പോണ്ടിന്റെ ഒരു ഏറ്റവും വലിയ ബെനിഫിറ്റ്, പെട്ടെന്ന് ഗ്രോത്ത് ആയിരിക്കും.